നാല് വർഷങ്ങൾക്ക് മുമ്പ് കേരളം നടുങ്ങിയ ദുരന്തമായിരുന്നു ഇടുക്കി പെട്ടിമുടിയിലെ ഉരുൾപൊട്ടൽ. 70 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട പുനരധിവാസം ഉറപ്പാക്കിയെന്ന് സർക്കാർ പറയുമ്പോഴും സഹായ പദ്ധതിക്ക് പുറത്ത് ഇപ്പോഴും നിരവധി പേരുണ്ട്. കേന്ദ്ര സർക്കാർ അന്ന് പ്രഖ്യാപിച്ച സഹായം ഉൾപ്പെടെ ഇവർക്ക് കിട്ടിയില്ല എന്നതാണ് വസ്തുത. പെർമനൻ്റ് ജോലിയില്ല, വീടില്ല, ഏതെങ്കിലും എനിക്ക് വീട് ഏതെങ്കിലും ഇരുന്നാലും അവിടെ നിന്ന് താമസിച്ചിട്ട് പിന്നെ പുറത്ത് ഏതെങ്കിലും ജോലി ചെയ്യും. ജോലിയില്ല, ഒന്നുമില്ല, എങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പാടില്ല. പെട്ടിമുടിയിലെ ഉരുൾപൊട്ടലിൽ സ്വന്തം ജീവനൊഴുകിയ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു ശരവണന്. ആകെ കിട്ടിയത് സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായം. തലചായ്ക്കാൻ ഒരിടം ഉൾപ്പെടെ പ്രതീക്ഷിച്ചെങ്കിലും അതെല്ലാം ചുരുക്കം ആളുകൾക്ക് മാത്രമായി എന്ന പരാതി ഇപ്പോഴുമുണ്ട്. 70 പേർ മരിച്ച ദുരന്തത്തിൽ അവശേഷിച്ചവരിലെ 8 കുടുംബങ്ങൾക്ക് മാത്രമാണ് വീടെന്ന പുനരധിവാസം ഉറപ്പാക്കിയത്. കുറ്റ്യാർവാലിയിൽ സർക്കാർ അനുവദിച്ച പട്ടയഭൂമിയിൽ കണ്ണൻദേവൻ കമ്പനി ഇവർക്ക് വീട് വെച്ച് നൽകി. ഇപ്പോഴും രാജമലയിലും പെട്ടിമുടിയിലും ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്ക് ഇവിടെ നിന്ന് സഞ്ചരിക്കേണ്ടത് ദിവസവും 30 കിലോമീറ്ററിലേറെ ദൂരം. എന്നും ഇവിടെ നിന്ന് ജോലിക്ക് പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ പലരും എസ്റ്റേറ്റ് ലയങ്ങളിലേക്ക് തന്നെ ചുരുങ്ങി. ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കാർത്തിക്കിനെ കാണാം. ജീവൻ നഷ്ടമായില്ലെങ്കിലും ഏക വരുമാന മാർഗമായ ഓട്ടോറിക്ഷ തകർന്ന തരിപ്പണമായി. ഇതുവരെ ഒരു നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. താളെക്കൂടിയൊക്കെ വെള്ളം വീട്ടിനകത്ത് വെള്ളം ഈ കയറി ഇറങ്ങുവാണെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ടല്ലോ. ഈ സർക്കാർ ഇതുവരെ ഞങ്ങൾക്ക് 1 രൂപ പോലും തന്നില്ലല്ലോ. പെട്ടിമുടിയിലെ അപകട സാധ്യത കണക്കിലെടുത്തായിരുന്നു അകലെയുള്ള കുറ്റ്യാർവാലിയിൽ 8 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകിയത്. അപ്പോഴും സർക്കാരിൻ്റെ പുനരധിവാസത്തിനെതിരെ വ്യാപക പരാതികൾ. 5 സെന്റ് സ്ഥലം ഒരേ ഫാമിലിയിൽ 3 പേര് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ 3 പേർക്കും കൊടുത്തേക്കുന്ന 5 സെന്റ് സ്ഥലമാണ്. ഈ 5 സെന്റ് സ്ഥലം തന്നെ 3 പേർക്കും അവകാശമുണ്ട്. 70 പേർ മരിച്ചിട്ട് 8 വീടാണ് കടന്നു കൊടുത്തേക്കുന്നത്. അത് 8 വീടും കൃത്യമായിട്ടല്ല കൊടുത്തേക്കുന്നത്. മരിച്ചവരുടെ ആശ്രിതർക്ക് മാത്രമായിരുന്നു സഹായധനം കിട്ടിയത്. പരിക്കേറ്റവരും രക്ഷപ്പെട്ടവരും ഇനിയുമുണ്ട്. വീട് വെച്ച് നൽകൽ മാത്രമാവരുത് പുനരധിവാസമെന്ന് വയനാടിനെ മുൻനിർത്തി പെട്ടിമുടിക്കാർ സർക്കാരിനോട് പറയുന്നു. കുറ്റമറ്റ രീതിയിൽ പുനരധിവാസം ഉറപ്പാക്കിയെന്ന് സർക്കാർ ആവർത്തിക്കുന്ന ഇടങ്ങളിലൊന്നാണ് പെട്ടിമുടി. എന്നാൽ അപ്പോഴും ഇതുപോലെ കേൾക്കേണ്ട നിരവധി ശബ്ദങ്ങൾ കേട്ടില്ലെന്ന പരാതിയാണ് ഇപ്പോഴും ഉയരുന്നത്. കുറ്റ്യാർവാലിയിൽ നിന്ന് ശ്രീധരൻ കുറിയടുത്ത് ഏഷ്യാനെറ്റ് ന്യൂസ്.